വെൽക്കം ബാക്ക് കരിമിഷി ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഐ ഹാവ് ഓർഗനൈസ്ഡ് മൈ സ്റ്റഫ്സ് അതാണ് അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അടുക്കി 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 വെച്ചിരിക്കുന്നത് അതായത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വള മാല കമ്മൽ പിന്നെ തലയിലിടുന്ന സാധനങ്ങൾ പിന്നെ മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് പിന്നെ എനിക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഭയങ്കര എന്താണ് ഒരു ഭയങ്കര ഹൈ ഹൈഫൈ അല്ലെങ്കിൽ ആ ഫ്ലാംബോയൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഭയങ്കര ഒരു നോർമൽ സെറ്റപ്പിലാണ് ഞാനിത് അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്താണ് ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും അല്ല എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുറേ മാലകൾ കാണാം അല്ലെങ്കിൽ കുറേ ലിപ്സ്റ്റിക്സ് കാണാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് ഓ ഇതിന് ഇത്രയും ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്രയും മാലകൾ എൻ്റെ പ്രൊഫഷൻ അതായതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല കുറേ സാധനങ്ങൾ എനിക്ക് പി ആർ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമൻസ് ജഡ്ജ് ചെയ്തിട്ടുള്ള കമൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത്രയും ലിപ്സ്റ്റിക് എന്തിനാ ഇത്രയും അത് എന്തിനാ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ നന്നായിട്ട് ഒതുക്കി വെച്ചുകൂടെ എനിക്ക് അതായത് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ചിലർക്ക് വീട് നന്നായിട്ട് ഒതുക്കി വെക്കാനായിരിക്കും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചിലർക്ക് ഇന്റീരിയർ ഡിസൈനിങ് ചിലർക്ക് ഓരോ കാര്യത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും സോ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ടാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് റെഡിയാക്കി വെക്കാമെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും ബട്ട് എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു റേഞ്ചിലാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇതിലും താഴെയുള്ളവരുണ്ടാവും മുകളിലുള്ളവരുണ്ടാവും സോ നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരിക്കലും മറ്റുള്ളവരുടെ എന്താണ് ആ ഒരു ഹാബിറ്റിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം ഈ കാണുന്നതാണ് എന്റെ വാനിറ്റി ഏരിയ എന്നോ അല്ലെങ്കിൽ എന്താണ് സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലം എന്നോ എന്ത് വേണമെങ്കിലും പറയാം കണ്ടോ ഇതാണ് ഒരു ടോട്ടൽ ഇതിന്റെ ഒരു ലുക്ക് ഇത് ഞങ്ങളുടെ ഹോളിൽ തന്നെയുള്ള ചെറിയ ഒരു പോർഷൻ ആണ് കേട്ടോ ഇതാ ഇത് ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇതാ ഈ കാണുന്ന ബേസ് ബോർഡിൻ്റെ ഇത് ലൈറ്റ് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം ഇതാ ഇവിടെ ഞാൻ രണ്ട് ആണി തറച്ചിട്ട് എൻ്റെ മാലകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇത് ഇപ്പോൾ വളരെ അടുത്ത് ഞാൻ ചെയ്തൊരു കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ പുറത്ത് പോകാനാണെങ്കിലും വീഡിയോ ചെയ്യാനാണെങ്കിലും മാലകൾ ഇങ്ങനെ ഉള്ളിലേക്ക് ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറന്നു അപ്പോൾ അതാ കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ഓരോ സെക്ഷൻ മാലകൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് പിന്നെ എന്താ ഇത് ഈ സൈഡിലായിട്ട് ഞാൻ കുറേ തലയിലിടുന്ന സാധനങ്ങൾ ഇങ്ങനെ ഹെയർ ബാൻഡ്സ് വെച്ചിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഇത് നോർമൽ കയറിൽ ഞാൻ ഈ എന്താണ് പൈപ്പ് വാങ്ങിച്ചിട്ട് സ്പ്രേ പെയിൻറ് ചെയ്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ പിന്നെ അത് കുറച്ചും കൂടി നീളമുള്ള മാലകൾ അതിൻ്റെ താഴെ ഇതാ കുറച്ചും കൂടി നീളമുള്ള മാലകൾ പിന്നെ അവിടെ താഴെ നീളം കുറഞ്ഞ കുറച്ച് മാലകളും പിന്നെ തലയിലിടുന്ന സാധനങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു പോർഷൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുകയാണെങ്കിൽ ഇതാ മുകളിൽ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത് അതൊരു മിററിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഇത് പോയതാണ് കേട്ടോ സ്റ്റാൻഡ് പോയതാണ് ഇത് ഞാനിവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കമ്മലുകളാണ് ഇവിടെ ഞാൻ എന്താ സ്ലൈഡുകളും ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടോ സ്ലൈഡുകളൊക്കെ സ്റ്റിക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുഴുവനും എൻ്റെ കമ്മലുകളാണ് കണ്ടോ ഇത് ഈ കമ്മലുകൾ വെച്ചിരിക്കുന്നതും ഒരു ഒരു ഇതിലാണ് മുകളിലൊക്കെ ഇങ്ങനെ ഹൂപ്പ് ഇങ്ങനെ റിംഗ്സ് അങ്ങനത്തെ ഇതൊക്കെയാണ് പിന്നെ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഓക്കെ ഇതിൽ പ്രത്യേകിച്ച് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ കമ്മൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് എൻ്റെ ഡ്രീം ക്യാച്ചർ ഉണ്ട് പിന്നെ ഈ ഒരു കലണ്ടർ ഇത് ഷഷ്ടി ദിവസം എന്നാണെന്നറിയാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷഷ്ടി ദിവസം ഏത് ദിവസമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കലണ്ടറാണത് പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് വെയ്റ്റ്സും അങ്ങനത്തെ വെയ്റ്റ്സ് അല്ല ഇത് ബാറാണ് ആ ബാറിൽ ഞാനൊരു ഇത് തൂക്കിയിട്ടുണ്ട് തലയിലിടുന്നത് അപ്പോൾ ഇതാ കണ്ടോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓ സോറി നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും
ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോർഷൻ ഇനിയുള്ളത് ഈ ഒരു സ്റ്റാൻഡ് ആണ് സ്റ്റാൻഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഇതുണ്ടോ ഇതിൽ ഞാൻ മോതിരം അങ്ങനത്തെ ഇതൊക്കെയാണ് താഴെയും മോതിരം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതും എൻ്റെ നെയിൽ പോളിഷിൻ്റെ സെക്ഷൻ കളക്ഷൻ ആണ് പിന്നെ ഈ ഒരു പാത്രത്തിൽ ഞാൻ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ചെറിയൊരു എന്താ പറയണത് കത്രിക അങ്ങനത്തെ അലക്കുളത്തെ സാധനങ്ങൾ എൻ്റെ ചോക്ക് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ നെയിൽ കട്ടർ ടീസേഴ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നത് റബ്ബർ ബാൻഡ് സ്ലൈഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് എപ്പോഴും എടുക്കുന്ന ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളക്ഷൻ ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇത് ഉണ്ടോ ഈ ഒരു പോർഷൻ എന്താ ഇങ്ങനെ എത്രയാണ് ഓക്കെ ഇത് പൗഡർ അമ്മയുടെ ജാനുണ്ട ഒക്കെ പൗഡറാണ് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഇത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ബോക്സ് എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് മേ ബി ഒരു 10-20 വർഷമായിട്ടുണ്ടാവും സ്ട്രാപ്പ് പോയ വാച്ചുകൾ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇതിലാണ് എൻ്റെ കയ്യിലിടുന്ന വളയല്ല ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സിലാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഭയങ്കര ഗോൾഡൻ കളർ ഉണ്ടല്ലോ ഇതാ ഈ ഗോൾഡൻ കളറിലെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അരപ്പട്ട പിന്നെ ഭയങ്കര ഗോൾഡൻ കളർ ജിംക അങ്ങനത്തെ ഉള്ളതൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സിലാണ് അത് കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ബാക്കി അതിനകത്ത് തികയാത്ത കുറച്ച് കമ്മലുകൾ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ബോക്സിൽ ഇതും പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മലും അങ്ങനത്തെയൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോക്സിൽ ഇതാ പിന്നെ ഇതിൽ രണ്ടിലും എൻ്റെ കുഞ്ഞു കുഞ്ഞു മൂക്കുത്തി പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റഡ്സ് അങ്ങനെയുള്ളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ രണ്ട് കുഞ്ഞു ബോക്സിലാണ് പിന്നെ ഇതൊരു ചീപ്പ് ഇത് എൻ്റെ ബ്രഷ് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ബ്രഷുകൾ ഇതാ ഇതിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ആ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതും ഇങ്ങനെ കുറച്ച് മുത്തുകൾ അങ്ങനത്തെ പിന്നെ മുത്തുകളും പിന്നെ ഗോൾഡൻ കളറിലെ മാലകൾ അങ്ങനത്തെയൊക്കെ ഉള്ളത് അതായത് അധികം പെട്ടെന്ന് കളറ് പോകുമെന്ന് തോന്നുന്നതൊക്കെ ഞാൻ ഇതാ ഇതിലിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതാ എനിക്കിഷ്ടമുള്ള ജിംക അങ്ങനത്തെ ഒക്കെ മാലകളൊക്കെ ഞാൻ ഈ മാലയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാട്ടോ പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്തെങ്കിലും വെക്കാൻ വേണ്ടി ഇത് രണ്ടും PR വന്നതാണ് അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയുള്ളത് താഴെയുള്ള ബോക്സിൽ അതിലെന്ന് പറയുന്നത് എൻ്റെ ഫാബ്രിക് പെയിൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കത്രിക ഫാബ്രിക് പെയിൻറ്റ് അങ്ങനത്തെ അലക്കുളി സാധനങ്ങളൊക്കെയാണ് ആ ബോക്സിൽ ഇതിരിക്കുന്നത് സ്പ്രേ പെയിൻറ്റാണ് അപ്പം നിങ്ങൾക്കിതാ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് ഇപ്പുറത്ത് കുഞ്ഞു സ്റ്റാൻഡുണ്ട് അതിലെന്തൊക്കെയാന്ന് നോക്കാം ഇപ്പുറത്തുള്ള കുഞ്ഞു സ്റ്റാൻഡിൽ എൻ്റെ പെർഫ്യൂം പിന്നെ ബോഡി സ്പ്രേ അങ്ങനത്തെ കളക്ഷനൊക്കെയാണ് ഇതിനകത്താണ് എൻ്റെ വാച്ചുകൾ വെച്ചിരിക്കുന്നത് കുറച്ച് വാച്ചുകൾ ഇതിനകത്തുണ്ട് ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ വാച്ച് പിന്നെ താഴെ ഇരിക്കുന്നത് എൻ്റെ സൺഗ്ലാസസിൻ്റെ കവർ കളക്ഷനൊക്കെയാണ് ഈ ഒരു ഇതിൽ വെച്ചിരിക്കുന്നത് കവറില്ലാത്തതൊക്കെ ഞാൻ ആ പേഴ്സിലിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതെൻ്റെ ചോക്ക് ഒരു ചീപ്പ് പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ തലയിലിടുന്ന എന്താണ് ജെല്ല് ക്രീംസ് അങ്ങനെയൊക്കെയാണ് ഇതിൽ ഈ ഒരു ഇവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ എന്താണ് കോട്ടൺ അതായത് നമ്മുടെ മേക്കപ്പ് റിമൂവർ പിന്നെ എന്താണ് ഐലാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും താഴെയാണ് എൻ്റെ സ്ട്രെയിറ്റ്നർ പിന്നെന്താണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ സ്ട്രെയിറ്റ്നർ പിന്നെ ഡ്രയർ അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും താഴെ വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു കോല് വെച്ചിരിക്കുന്നതിൻ്റെ താഴെ ആ മൂലയ്ക്കായിട്ടാണ് എൻ്റെ വളയുടെ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ബോക്സാണ് ഈ ഒരു ബോക്സിലാണ് എൻ്റെ കവറിലിട്ടിട്ടാണ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ബെൽറ്റുകളൊക്കെ ഞാൻ ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുന്നതാണ് ഇതിൽ എൻ്റെ ഫുൾ ഇതിലും ഇതിൻ്റെ താഴെയുള്ള കവറിലും ഫുൾ ക്യാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എന്താ കവറിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ പിന്നെയുള്ളത് ഇതാ ഈ ഒരു സ്റ്റാൻഡാണ് ഇത് മിക്ക സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ എപ്പോഴും പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ പിന്നെന്താണ് അവിടെ ലോറിയലിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് ഹാൻഡ് ക്രീം പെപ്പർമിൻ്റ് ഓയിൽ
ആ പിന്നെ എന്താണ് അത് ഒരു ഹയലൂറോണിക് ആസിഡ് ആണ്. അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ എൻ്റെ എന്താണ് ലെൻസിൻ്റെ സൊല്യൂഷൻ അതൊക്കെയാണ്. ഇത് ലിപ് ലൈനർ ആണ് കേട്ടോ. ഇതാണ് ലിപ് ലൈനർ. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് തുറന്നു നോക്കാം. ആദ്യത്തെ ഡ്രോയിൽ ഈ കാണുന്നത് നിങ്ങൾ ഫുൾ കണ്ണിൻ്റെ എന്താണ് മസ്കാറയും ഐബ്രോ പ്രോഡക്റ്റും പിന്നെ എന്താണ് കണ്ണ് എഴുതുന്ന കൺമഷി അതൊക്കെയാണ്. അതായത് കാജല്, ഐലൈനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇത് ബ്രോ ഫില്ലർ ആണ് കേട്ടോ. ഐബ്രോ അങ്ങനത്തെ ഒക്കെയാണ് ഒന്നാമത്തെ ഇതിൽ. ഇനി രണ്ടാമത്തെ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫുള്ള് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇത് ഹുദാ ബ്യൂട്ടിയുടെ ഒറിജിനൽ പാലറ്റ് ആണ് കേട്ടോ. എൻ്റെ സന്ധ്യാബേബി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഞാൻ ഇങ്ങനെ ഭയങ്കര സൂക്ഷിച്ച് ട്രഷറായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഹുദാ ബ്യൂട്ടിയുടെ പാലറ്റ്. ഇനി അടുത്തത് ഇതിൻ്റെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇത് ഫുൾ ലിപ്സ്റ്റിക്സ് ആണ്. ഓക്കെ കണ്ടോ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ലിപ്സ്റ്റിക് ആണ്. ഓ, ഇതിനുള്ളിൽ താഴേക്ക് വരണം വീണു ഇതാണ് കേട്ടോ, സോറി. ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, ഇതാ കുറച്ച് അധികം ലിപ്സ്റ്റിക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഇതും എൻ്റെ കുറച്ചൊക്കെ ഫേവററ്റ് ആയിട്ടുള്ളത് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അധികം കൊടുക്കാത്തത് ബാക്കിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഉള്ളത് ഫൗണ്ടേഷനാണ്. ഇതെൻ്റെ ഫൗണ്ടേഷൻ, ഇത് അബണ്ടിക്കയുടെ ഫൗണ്ടേഷൻ, മാക്ക് അങ്ങനത്തെ ഒക്കെ ഫൗണ്ടേഷനാണ്. പിന്നെ ബാക്കിലേക്ക് ഉള്ളത് ഫുൾ കൺസീലർ ഉണ്ട്. ഇത് പിന്നെ ഈ സൈഡിലായിട്ടാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്, ഹൈലൈറ്റർ വെച്ചിരിക്കുന്നത്. എൻ്റെ ഫേവററ്റ് ഹൈലൈറ്റേഴ്സൊക്കെ ഈ ഒരു പോർഷനിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഉള്ളത് നമ്മുടെ മേക്കപ്പ് റിമൂവർ ഉണ്ട്, പിന്നെ പ്രൈമർ ഉണ്ട്, സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, പിന്നെ ബ്ലഷ്, പിന്നെ എന്താണ് കോമ്പാക്ട് പൗഡർ, പൗഡർ സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതും പിന്നെ എന്താണ് യൂസ് ചെയ്യാൻ വച്ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഡ്രോയിൽ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഒരു വാനിറ്റി ഏരിയ. ജസ്റ്റ് ഇതാ നിങ്ങൾ ഈ ഒരു ആംഗിളിൽ നിന്നും കൂടി ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏകദേശം ഇതാ ഇതുപോലെ ഇരിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏകദേശം ഇതുമാതിരി ഒരു ചെറിയ ഉള്ളിലേക്ക് ഒരു ഡിപ്പായിട്ടുള്ള ഒരു സ്പേസിലാണ് ഞാൻ എൻ്റെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞു സ്റ്റൂളും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇരുന്ന് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി അടക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡ്രസ്സിങ്ങിന്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ ഇത് ക്ലബ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. ഇത് ഷീന്റെ ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് രണ്ടും കൂടി പെയർ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് മിന്ത്രയെന്നുള്ള മാലയാണ്. കമ്മല് ഞാൻ ഇട്ടിരിക്കുന്നത് അടുത്തുള്ള കടയിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്ന കമ്മലാണ്. അത്രയേ ഉള്ളൂ കേട്ടോ അപ്ഡേറ്റ് പറയാനായിട്ട്. പിന്നെ വള, ഇത് പണ്ട് എനിക്ക് വിജയ് തിരുപ്പതി പോയപ്പോ വാങ്ങിച്ചു തന്ന ഒരു വളയാണ്. മോതിരം ഞാൻ എവിടെയാണ് ബാഗ ബീച്ച് ഗോവയിൽ പോയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് അപ്ഡേറ്റ് പറയാനുള്ളത്. അപ്പോൾ ഇനി വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.